ട്രോഫിയുടെ ചാമ്പ്യൻ പോരാട്ടത്തിൽ പി എസ് ജിക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് ബ്രസീലിന്റെ സ്വന്തം സുൽത്താൻ നെയ്മർ. ഇരട്ട ഗോളുകളുമായി താരം ഈ മത്സരത്തിൽ മിന്നിത്തിളങ്ങിയപ്പോൾ സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ ഗോളിന് വഴിയൊരുക്കിയതും നെയ്മർ തന്നെയായിരുന്നു. മത്സരത്തിൽ മികച്ച ഒരു ഫ്രീ കിക്കിലൂടെയാണ് നെയ്മർ തന്റെ ആദ്യ ഗോൾ കുറിച്ചതെങ്കിൽ രണ്ടാം ഗോൾ അതൊരു മനോഹരമായ പെനാൽറ്റിയിലൂടെയായിരുന്നു. ഈ ഫൈനൽ പോരാട്ടത്തിലെ രണ്ട് ഗോൾ നേട്ടത്തോടെ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു റെക്കോർഡിനെ മറികടന്നിരിക്കുകയാണ് നിലവിൽ നെയ്മർ. ഫൈനൽ പോരാട്ടങ്ങളിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നേടിയതിലും അധികം ഗോളുകൾ ഈ മത്സരശേഷം നെയ്മർ നേടി. റൊണാൾഡോയുടെ ഫുട്ബോൾ കരിയറിൽ താൻ കളിച്ച ഫൈനൽ മാച്ചുകളിൽ നേടിയ ഗോളുകൾ 20 എണ്ണമാണ്. എന്നാൽ ഈ ട്രോഫിയുടെ ചാമ്പ്യൻ ഫൈനൽ പോരാട്ടത്തിൽ നെയ്മർ 2 ഗോളുകൾ നേടിയതോടെ 21 ഗോളുകളുമായി നെയ്മർ ഈ നേട്ടം തന്റെ പേരിലാക്കി. 20 ഗോളുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പിന്തള്ളിക്കൊണ്ടാണ് നെയ്മർ ഈ നേട്ടം തന്റെ പേരിലാക്കിയത്. ഫൈനൽ മത്സരങ്ങളിൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ 1-ആം സ്ഥാനത്തുള്ളത് നിലവിൽ ലിയണൽ മെസ്സിയാണ്. ലിയണൽ മെസ്സിയും ഈ കഴിഞ്ഞ ഫൈനൽ മത്സരത്തിൽ 1 ഗോൾ നേടിയതോടെയാണ് പെലെയുടെ റെക്കോർഡ് മറികടന്ന് 1-ആം സ്ഥാനത്തേക്ക് എത്തിയത്. ഇതിനു മുൻപ് ലിയണൽ മെസ്സി 31 ഗോളുകളുമായി പെലെക്കൊപ്പമായിരുന്നു. ഈ പട്ടികയിൽ 32 ഗോളുകളുമായി ലിയണൽ മെസ്സി 1-ആം സ്ഥാനത്തും 31 ഗോളുമായി പെലെ 2-ആം സ്ഥാനത്തും 21 ഗോളുമായി നെയ്മർ 3-ആം സ്ഥാനത്തും 20 ഗോളുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 4-ആം സ്ഥാനത്തുമാണുള്ളത്. ഈ മത്സരത്തിന് തൊട്ടു മുൻപ് വരെ നെയ്മർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് തൊട്ടു പിറകിലായി 4-ആം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. എന്നാൽ ട്രോഫിയുടെ ചാമ്പ്യൻ ഫൈനൽ പോരാട്ടത്തിൽ ഇരട്ട ഗോൾ നേടിയതോടെ നെയ്മർ റൊണാൾഡോയെയും മറികടന്നു. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.